നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ടെലിഹിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും കോവിഡ് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും വീടുകളിൽ തന്നെയായി. ഓൺലൈൻ ക്ലാസിൻ്റെ കാലം വീണ്ടും ആരംഭിക്കുകയാണ്. പലതരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് നമ്മുടെ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശരീരത്തെ സൂക്ഷിക്കുന്നത്, അതിനെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് ഇന്ന് എനിക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ശ്യാംകുമാറാണ്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ വീണ്ടും സ്കൂളിൽ നിന്ന് വീടുകളിലേക്ക് എത്തി അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്തൊക്കെയായിരിക്കും അവർ ഇനി അനുഭവിക്കാൻ പോകുന്നൊരു മാനസിക വെല്ലുവിളി? ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്നതിന് ഞാൻ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടോടുകൂടെ ഞാൻ തുടങ്ങാം. അതായത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി പമ്പിങ് ദി നോളജ്, ഇസ് എ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മളൊരു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എങ്ങനെ വരുന്നു, അത് അറിവിൽ മാത്രമല്ല വരുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരതിലൂടെ നേടിയെടുക്കുന്നത്. അതായത് ഒന്നാമത്, അവരിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ മെൻ്റൽ സ്ഥിതി തന്നെ മാറുകയാണ്. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവരവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് മിംഗിൾ ചെയ്യും, അവരവരോടായിട്ട് അടികൂടും, അതുപോലെ ടീച്ചേഴ്സുമായിട്ട് മിംഗിൾ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അവർ സ്കൂളിൽ ഒരുപാട് കളിക്കും. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ മെൻ്റൽ ഹെൽത്തിനെ വളരെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ആ ഒരു സ്ഥിതിയാണ് ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഓഫ് കോഴ്സ് അവർ പഠിക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ അകത്ത് അടങ്ങിക്കിടക്കുന്ന മെൻ്റൽ ഇമോഷൻസ്, പ്രത്യേകിച്ചും ഫീലിങ്സ് വളരെ കൂടുതലാണ്. അതൊരു പക്ഷെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റില്ല, ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന ആ പ്രഷർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാതെ പോവരുത് എന്നാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെ, ഇപ്പോൾ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, നമ്മുടെ കുട്ടികൾ ഹാപ്പി ആണോ, അവനെ കാണുമ്പോൾ അവൻ കളിക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ. ഇപ്പോൾ കൂടുതൽ കുട്ടികളും വീഡിയോ ഗെയിമായിട്ട് വീട്ടിനകത്തിരിക്കും ാണ് സ്വതവേ തന്നെ താല്പര്യപ്പെടുന്നത്. കൂട്ടുകൂടി അടുത്ത് വീട്ടിലൊന്നും പോയി കളിക്കുന്ന ഒരു ഒരു ഇതില്ലേ ഇപ്പോൾ. അപ്പോൾ അവൻ ഹാപ്പി ആണ് എന്നുള്ളൊരു തോന്നലായിരിക്കും മിക്കവാറും പാരൻസിന്. എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുക അവൻ ഹാപ്പി അല്ല, അവന് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? അല്ല, അത് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പെരുമാറ്റത്തിന്, ബിഹേവിയറിന്, അതായത് ഞാനതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഇത് പറയാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്തകൾ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ ഇമോഷൻസ്, അവർ ഫീലിംഗ്. അപ്പോൾ ആ ഫീലിങ്ങിൽ നിന്നാണ് നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുന്നത്, ആ ബിഹേവിയറാണ് നമ്മുടെ ക്യാരക്ടറായി മാറുന്നത്, ആ ക്യാരക്ടറാണ് പിന്നെ നമ്മുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇമോഷൻസ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അവൻ്റെ ബിഹേവിയറിൽ മാറ്റം വരും. ഒന്നുകിൽ അവന് ചിലപ്പോൾ അഗ്രസീവായി പെരുമാറും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അഡമൻ്റായിട്ട് പെരുമാറും, അച്ഛനും അമ്മയും പറഞ്ഞു ഒന്നും അനുസരിക്കില്ല, അതൊന്ന്. അല്ലെങ്കിൽ അവൻ വളരെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും, വളരെ ഷോർട്ട് ടെമ്പർഡ് ആയിട്ട് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വയം വിഡ്രോവലിലേക്ക് പോകും. ഒന്നും എല്ലാത്തിനും ഒന്ന് വിട്ടു നിന്നുകൊണ്ട്, അതായത് അവന് ചിലപ്പോൾ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല, മറ്റൊന്നിനും താല്പര്യം ഉണ്ടാവില്ല, ആരോടും കൂടുതൽ സംസാരിക്കില്ല. അപ്പോൾ ഒരു വിഡ്രോവലിലോട്ട്, സ്വയം ഒരു വിഡ്രോവലിലോട്ട് പോകുമ്പോൾ അവന് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒന്ന് അപ്രോച്ച് ചെയ്ത് ഒന്ന് സംസാരിപ്പിക്കണം, ഷെയർ ചെയ്യണം എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഒരു ഒരു വിധത്തിൽ കുട്ടികളുടെ മൈൻഡ് സെറ്റിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അഗ്രസീവ് സ്വഭാവമൊക്കെ, കൂടുതൽ സമയം ഫോൺ നോക്കുന്ന കുട്ടികളോട് ഫോൺ മാറ്റിവെക്കാൻ പറയുക, അല്ലെങ്കിൽ അവന് വേറൊരു ഉത്തരവാദിത്വം കൊടുക്കുക, അവൻ്റെ കൂടെയുള്ള കുട്ടികൾ വന്ന് അവൻ്റെ കൂടെ കളിക്കുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഫോണും അവനുമായിട്ടുള്ളൊരു ലോകം എന്നുള്ള രീതിയിലേക്ക് വല്ലാണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അവരെ എങ്ങനെയാണ്, കാരണം അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോണിലാണ്, അച്ഛനും അമ്മയും ജോലിയുള്ളവരായിരിക്കും, അപ്പം ഇവർക്ക് ഫോൺ കൊടുക്കാതെ പോകാനും സാധിക്കില്ല. എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ? അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ് അല്ലേ. ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
അപ്പോൾ മറ്റ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെയാണ് ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ മിനിമലിസത്തിലോട്ട് പോവാം, മിനിമം ഉപയോഗിക്കാൻ. അപ്പോൾ ഇപ്പം നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാതെയോ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാതെയോ ഗാഡ്ജറ്റ് കൊടുക്കാതെ പറ്റില്ല, കാരണം അവർക്ക് പഠിക്കാനെല്ലാം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ അഡിക്ഷനിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഇമോഷൻസ്, എസ്പെഷ്യലി നെഗറ്റീവ് ഇമോഷൻസ് ഇവർക്ക് വെൻഡ് ഔട്ട് ചെയ്യണം അല്ലേ, അത് പുറത്തോട്ട് കളയണം. അത് കുട്ടികൾക്ക് എത്രമാത്രം മനസ്സ്, അവർക്കത് പുറത്തോട്ട് വെൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനവർക്ക് എന്തെങ്കിലും ഒരു മീഡിയം ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു കാരണം അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോടും അമ്മയോടും എത്ര സംസാരിക്കും, അതൊന്നും അവർ. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം എന്താണ്? മൊബൈൽ ഫോണിൽ ഗെയിമോ ചാറ്റിങ്ങോ ചെയ്യുക. അപ്പോൾ അവർ അങ്ങനെ അത് എടുക്കും. പിന്നെ ഇത് അഡിക്ഷൻ ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, നമ്മളിപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ ഡോപ്പമിൻ ആണ്, നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവും. ഈ ഡോപ്പമിൻ ആണ് നമ്മുടെ പ്ലഷർ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ ആണ് ഇപ്പോൾ ഒരു കുട്ടി ചാറ്റ് ചെയ്യുമ്പോൾ, അവൻ്റെ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുമ്പോൾ, അവനൊരു പിക്ചർ കാണുമ്പോൾ ഒക്കെ അവൻ്റെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഇതിൽ ഡോപ്പമിൻ ജനറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവൻ വീണ്ടും വീണ്ടും ഒരേ പ്രവൃത്തികൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ട് ജനറേറ്റ് ആയിരിക്കും. എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്, അതായത് റിസീവിങ് സെൻറ്റർ ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരേ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതേ പ്രവൃത്തി കൂടുതൽ കൂടുതൽ ചെയ്യണം. ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും, അപ്പം നിങ്ങൾക്ക് ക്രാവിങ് വരും, അത് കിട്ടിയില്ലെങ്കിൽ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരും. അതാണ് ശരിക്കും അഡിക്ഷനായി മാറുന്നത്. അപ്പോൾ അതിനെന്താണ് പോകുമ്പടി എന്ന് ചോദിച്ചാൽ, ഇതേ പ്ലഷർ സെൻറ്റർ, ഇതേ ഹാപ്പിനെസ് കിട്ടുന്ന മറ്റ് പ്രവൃത്തികളിലേക്ക് അവനെ ഇൻവോൾവ് ചെയ്യിക്കുക. ഫോർ എക്സാമ്പിൾ, അവന് ഒരുപക്ഷെ വരക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരിക്കും, ഡാൻസ് കളിക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, പാട്ട് പാടാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, ഗാർഡനിങ് ചെയ്യാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, സ്വിമ്മിങ്ങിന് പോകാനുള്ള കുട്ടി. ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇവൻ്റെ ഇമോഷൻസ് വെൻഡ് ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ അവന് പ്ലഷർ സെൻറ്റർ ഡോപ്പമിൻ കിട്ടി അവന് സന്തോഷം കിട്ടാനും മതിയാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ അഡിക്ഷൻ, ഈ മൊബൈൽ എന്നുള്ള കാര്യം കുറച്ച് അതിൻ്റെ യൂസ് കുറയും. അപ്പം നമ്മൾ എന്താ, അപ്പം ഞാൻ എൻ്റെ ഇതിൽ പറയാറുണ്ട്, ഞാനൊരു റേഡിയോയിലൊരു ടോക്ക് കൊടുത്തിരുന്നു, ഞാൻ പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് പാരൻസ് കണ്ടുപിടിക്കണം. ഗീവ് ദം ഓൾട്ടർനേറ്റീവ്, അല്ലാതെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഗീവ് ദം ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുട്ടീനെ മ്യൂസിക് പഠിപ്പിക്കാം, അവനൊരു മ്യൂസിക് ക്ലാസ്സിന് വിടാം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ഇതൊക്കെ അവനെ പ്രോത്സാഹം. പക്ഷേ ഇത് ഇവിടെ പ്രോബ്ലം എന്താ പറഞ്ഞാൽ, പാരൻസ് ഇതാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് നീ ഇത് വായിച്ചോ അല്ലെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ അവർ ചെയ്യില്ല. യു ഷുഡ് ബി ഇൻവോൾവ് എലോങ് വിത്ത് ദം. നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ ചെയ്യിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെല്ലാ കാര്യവും കുട്ടികളെ നിർബന്ധിക്കും നിങ്ങൾ ചെയ്യും, പക്ഷെ അവർക്ക് നമ്മൾ അതിന് ആദ്യം ഈ ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ സൈക്കോളജിയിൽ അപ് ടു ദി ഏജ് ഓഫ് 18 അല്ലെങ്കിൽ അപ് ടു ദി ഏജ് ഓഫ് 21 എന്ന് പറയുന്നത് കുട്ടികൾ ഇമോഷണൽ ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇമോഷണൽ ബ്രെയിനിൽ നിന്ന് അവരുടെ ക്രിട്ടിക്കൽ ബ്രെയിനിലേക്കുള്ള കണക്ഷൻസ് അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അപ് ടു ദി ഏജ് ഓഫ് 21 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഡോളസൻ സ്റ്റേജിലുള്ള കുട്ടികൾ വളരെ ഇമോഷണൽ ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് അഡൽസിന് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ ബ്ലെയിം ചെയ്തുകൊണ്ടോ തല്ലിയതുകൊണ്ടോ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ട് അവരതിൽ നിന്ന് മാറ്റാൻ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഈ അഡിക്ഷൻ ഒന്ന് മാറ്റാൻ പറ്റില്ല. ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ, അതായത് ഇപ്പോഴത്തെ പാരൻസിൽ മിക്കവാറും രണ്ടുപേരും വർക്കിംഗ് ആണ്, അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ നമ്മളെക്കാളും കൂടുതൽ അവർ കാണുന്നത് ഈ പറയുന്ന മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലൊരു അഡിക്ഷനിലോട്ട് മാറാനുള്ള സാധ്യത കൂടുതലുണ്ടോ? അങ്ങനെയുള്ള പാരൻസിന് നമുക്ക് എന്ത് ആശ്വാസമാണ് നൽകാൻ പറ്റുക? സാധ്യത കൂടുതലുണ്ട്. സാധ്യത കൂടുതലുണ്ട് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്കതിൽ പറയാം, ഇതേ പ്രശ്നമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അബ്രോഡിലൊക്കെ വർക്ക് പല രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, മാക്സിമം ടൈം, അതായത് നമുക്ക് പാരൻസിന് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അവരെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ അവർക്ക് ഫ്രണ്ട്സുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ
ഇനീഷ്യേഷൻ ചെയ്തിട്ട് തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ, അതായത് അവർ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ വീഡിയോ കോളിലൂടെ കാണാനൊക്കെ നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യണം അവരെ. അല്ലാതെ ഏത് സമയത്തും പുസ്തകം എടുത്ത് പഠിക്കുകയും പരീക്ഷ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് എ ടൈം ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് എൻകറേജ് ചെയ്തിട്ട് അവരെ തന്നെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അവർ കുറച്ചും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനെ ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും, അവരെ നമ്മളൊന്ന് അവരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ അവർക്കൊരു സമയം കൂടെ. അല്ലാതെ മൊബൈലിൽ ഇരിക്കുക ഏത് സമയത്തും ചാറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ സംഭവം നടക്കില്ല. പക്ഷേ യു ഷുഡ് ഇനീഷ്യേറ്റ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് ഒരു കാര്യം, എന്താ പറയുക, നമ്മുടെ മലയാളികളാണ് കുട്ടികളെ ഒരുപാട് പാമ്പർ ചെയ്ത് മോശമാക്കുന്നത്. പുറം നാട്ടിൽ ഇത്തരത്തിലൊരു പാമ്പറിങ് ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ 21 വയസ്സുകാരന് പോലും നമുക്ക് കുട്ടിയാണ്, അവനൊക്കെ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടില്ല, അവൻ കുഞ്ഞാണ് എന്ന് പറയുന്ന മാതാപിതാക്കളാണ് മലയാളികൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ പോസിറ്റീവായിട്ട് നയിക്കൂ എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നു. അതിൽ അങ്ങനെയല്ല, അതായത് നമ്മൾ പാമ്പർ ചെയ്യുന്നതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ലവ് ആൻഡ് അഫെക്ഷൻ, ഓക്കെ, ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇപ്പോൾ ദലൈ ലാമേൻ്റെ ഒരു കോട്ടുണ്ട്, ലവ് ആൻഡ് അഫെക്ഷൻ ഈസ് നോട്ട് ലക്ഷറി, ഈസ് എ നെസസിറ്റി ഓഫ് ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി, ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് സമയത്തും നമുക്ക് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ അറ്റ് ദി സെയിം ടൈം ഓരോ പ്രായത്തിലും അവർക്ക് കൊടുക്കേണ്ട ഇൻഡിപെൻഡൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ എന്താണ് അപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ, മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, പക്ഷെ അവർക്ക് ഗീവ് ഫ്രീഡം ആൻഡ് സെറ്റ് ബൗണ്ടറി. അതാണ് ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഗീവ് ഫ്രീഡം ആൻഡ് സെറ്റ് ബൗണ്ടറി. അല്ലാതെ അവരെ ഇതഴിച്ച് വിടാനല്ല, പക്ഷെ ഫ്രീഡം കൊടുക്കണം, പക്ഷെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അങ്ങനെ അല്ലാതെ പാമ്പർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓരോ പ്രായത്തിൽ വരുമ്പോഴും അവൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ, അവനെ കൊണ്ട് ചെയ്യിക്കാനും അതിന് സഹായിയായിട്ട്, അതിന് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. അല്ലാതെ എല്ലാം ഇപ്പം ഞാൻ അത് പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് വളരെ, കാരണം ഹോംവർക്ക് പോലും അമ്മ ചെയ്തു കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും, ഇല്ലേ? അപ്പോൾ അതൊക്കെ വളരെ തെറ്റാണ്. കാരണം ആ കുട്ടിയുടെ ഡിപ്പെൻഡൻസിനെയാണ് നിങ്ങൾ മാറ്റുന്നത്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞാൽ, ഏത് പ്രായത്തിൽ അവനെ കൊണ്ട് നിങ്ങൾ കൂടെ ഇരുന്ന് അവനെ ഹോംവർക്ക് ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ എല്ലാ സമയത്തും നിങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ പ്രശ്നം വരും. എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നിരുന്നു, ഒരു 21 വയസ്സിലെ പെൺകുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ, അവരുടെ അച്ഛൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, കാരണം അവരിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബിക്കോസ് അവർ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ആ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന അച്ഛനാണ്. സ്കൂളിൽ പോയിട്ട് ഫീസ് അടക്കാൻ ഇവർ പോകാൻ, സാധാരണ സ്കൂളിലെ കുട്ടികളും ക്യൂ ആയിട്ട് നിന്നിട്ട് ഫീസ് അടക്കുമ്പോൾ ഇവർ അതിന് സമ്മതിക്കില്ല, അയ്യോ എൻ്റെ കുട്ടി ക്യൂവിൽ നിന്ന്. അപ്പോൾ ഇവർ ചെയ്തു കൊടുക്കും. ഇതിങ്ങനെ മാറി മാറി വരുമ്പോൾ ആ കുട്ടി കംപ്ലീറ്റ് ഡിപ്പെൻഡൻ്റ് ആയി. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഓരോ പ്രായത്തിലും നമ്മൾ കൊടുക്കേണ്ട ഫ്രീഡം അവർക്ക് കൊടുത്ത്, ബട്ട് അറ്റ് ദി സെയിം ടൈം യു ഷുഡ് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഭയങ്കര വികൃതി പിള്ളേരൊക്കെ ആയിരിക്കും വീട്ടിൽ, പക്ഷേ സ്കൂളിൽ പോയി എല്ലാവരുമായിട്ടൊന്ന് മിംഗിൾ ചെയ്യുമ്പോഴത്തേക്കും അവനൊരു നല്ല കുട്ടിയായി വരും. മീൻസ് നല്ല കുട്ടി എന്ന് വെച്ചാൽ നമ്മൾ അവനെ നല്ല കുട്ടി ചീത്ത കുട്ടിയെന്നില്ല, എങ്കിൽ പോലും ആളുകളോട് പെരുമാറാൻ നന്നായി പഠിക്കുന്നു, അവൻ്റെ വികൃതി തരമൊക്കെ ഒന്ന് കുറയുന്നു. അത് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും അത് ഓമന കൂടിയിട്ട് കുട്ടി വഷളാവുന്നതല്ലാതെ നല്ലൊരു രീതിയിലേക്ക് വരുന്ന കാണാറില്ല. പക്ഷെ സ്കൂളിൽ പോയി 2-3 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം വരുന്നത് കാണാറുണ്ട്. അങ്ങനെ വന്നൊരു തലമുറ തന്നെയായിരുന്നു സ്കൂളിൽ പോയി കൂട്ടം കൂടി വന്നൊരു തലമുറയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കാണുന്നത് ഒരുപാട് വയലൻസ് ആണ്, ഒരുപാട് വയലൻസ് ആണ്. ഇപ്പോൾ ഒരു പ്രണയം നിരസിച്ചാൽ പോലും കൊന്നു കളയാനും ആസിഡ് ഒഴിക്കുകയൊക്കെ പഴയ കഥയായി. ഇപ്പം കൊലപാതകത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അത്രയും ഒരു രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം, നമ്മുടെ കുട്ടികൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടച്ചു പൂട്ടി വളരുന്ന കുട്ടികൾ, സൗഹൃദങ്ങളില്ലാതെ സ്കൂളിൽ പോകാതെ വീടുകളിൽ തന്നെ അടച്ചു പൂട്ടി മൊബൈലും നോക്കി വളരുന്ന കുട്ടികൾ, എന്തായിരിക്കും ആ ഒരു തലമുറയുടെ അവസ്ഥ? അത് ഞാൻ ടു ബി ഫ്രാങ്ക് വളരെ പരിതാപകരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും നമ്മൾ. കാരണം എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ, പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ, ഇവിടെ എന്താണ് ഒരു സംഭവം, ഇത് നമ്മുടെ ആരുടെയും കൺട്രോളിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നമല്ലായിരിക്കുമ്പോൾ അതിന് മറ്റെന്താ സൊല്യൂഷൻ? ടു ആക്സെപ്റ്റ്, അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ പറയാനിട്ട് ദി മോർ യു ആക്സെപ്റ്റ് ദി മോർ ഇറ്റ് ട്രാൻസ്ഫോംസ് ആൻഡ് ദി മോർ യു റെസിസ്റ്റ് ദി മോർ ഇറ്റ് പെർസിസ്റ്റ് എന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.
പക്ഷേ നമുക്ക് എന്ത് ഹോപ്പ് ചെയ്യാം, ഇനി അങ്ങോട്ട് മേ ബി അനദർ 2 മന്ത്സ് 3 മന്ത്സോ ഇതൊക്കെ ഒന്ന് മാറി നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതിലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യാൻ, ഈവൻ ഓൺലൈനിലാണെങ്കിൽ പോലും വീഡിയോ കോളിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മിംഗിൾ ചെയ്യിക്കാനും അവനെ കുറച്ച് കളിക്കാനുള്ള, ഇപ്പോൾ കോവിഡ് ആണെങ്കിൽ പോലും നമുക്ക് അടുത്തുള്ള 2-3 കുട്ടികളെയൊക്കെ പരസ്പരം, പ്രത്യേകിച്ചും ഈ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരെ വീട്ടിലേക്ക് വിളിക്കും, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിംഗ്ലിങ് ചെയ്യിക്കണം കുട്ടികൾ. അപ്പോൾ അതിലൊക്കെ അവൻ്റെ ഒത്തിരി മാനസികമായിട്ടുള്ള വളർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുട്ടികൾ ഇങ്ങനെ വയലൻസിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലിപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. അതായത് മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് ഇൻ ദി ചൈൽഡ്ഹുഡ്. ഇപ്പോൾ സാധാരണ സൈക്യാട്രിയിൽ സൈക്കോതെറാപ്പിയിൽ പറയുന്ന കാര്യം ഈ വയലൻസിലേക്ക് പോകുന്നതിൻ്റെ ഒരു മേജർ പോർഷൻ, അതായത് നമുക്കിപ്പോൾ 100% പറഞ്ഞില്ലെങ്കിലും ഈ ചെറുപ്പകാലങ്ങളിൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന പല കോൺഫ്ലിക്റ്റുകളും, അത് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയ കാര്യമായിരിക്കണമല്ല, ഇപ്പോൾ അമ്മയോ അച്ഛനോ അവനൊരു എതിര് പറഞ്ഞൊരു നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങൾ പോലും അവൻ്റെ മനസ്സിൽ അതൊരു കോൺഫ്ലിക്റ്റാണ്, അത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അത് ഗ്രോ ചെയ്ത് വരുമ്പോൾ പിന്നീട് അവനൊരു മെൻ്റൽ ഇഷ്യൂസ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് പിന്നീട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതാണ് ഓരോ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഇടയ്ക്കൊന്ന് സംസാരിപ്പിക്കണം. വൈ? ബിക്കോസ് ഈ കുട്ടികൾ പാരൻസിൻ്റെ അടുത്ത് മനസ്സ് തുറക്കില്ല, പല കാര്യങ്ങളും അവർ പറയില്ല. പറയും എങ്ങനെയെന്ന് പറഞ്ഞാൽ പാരൻസ് ആ ഫ്രീഡം അവർക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു തേർഡ് പാർട്ടി, മേ ബി അത് നിങ്ങൾ റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അവർക്ക് നിങ്ങൾ അവരെ കൊണ്ട് കുട്ടികളെ ഒന്ന് സംസാരിപ്പിക്കണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അവരൊന്ന് തുറക്കും. അപ്പോൾ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. അതെ. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഏറ്റവും നമുക്കൊരു മോണിറ്ററായിട്ട് നിൽക്കേണ്ട ഒരാൾക്കാരാണ് കൗൺസിലേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സമൂഹത്തിന് ഒരു സ്റ്റിഗ്മയുണ്ട്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു മനഃശാസ്ത്രജ്ഞനെ പോയി കാണിക്കുകയാണെങ്കിൽ, എൻ്റെ കുഞ്ഞിനെ കാണിക്കുകയാണെങ്കിൽ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുമോ എന്നുള്ളത്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ഒരു കൗൺസിലർ എന്ന് നമ്മുടെ ഒരു നല്ല സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് ഇനി പുതിയ കാലത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം അല്ലേ? അവിടെയാണ്, അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാ സ്കൂൾസിലും കോളേജിലും കൗൺസിലേഴ്സ് ഉണ്ട്, ഇല്ലാതെയൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ അത് ഒരു ഇതായിട്ട്, അപ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ, അതായത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് നിരന്തരം അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്താണ് ഇതിൻ്റെ, എന്താണ് പ്രശ്നം, എന്താണ് മനസ്സ്, എന്താണ് വാട്ട് ഈസ് ഈ നമ്മൾ ഈ മനസ്സ് എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. സോ മനസ്സിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് വളരെ സിമ്പിളാണ്. പക്ഷെ അത് സിമ്പിളാണെങ്കിൽ അത് നമ്മൾ പഠിച്ചാലേ പറ്റൂ. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിക്കാനുള്ള ഒരു വിവരം അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം, അവർക്ക് അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് സ്വയം കൺട്രോളിലേക്ക്, സ്വയം മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, അവരുടെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നത്. ഇതിന് പകരം നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അവരെ റാങ്കിലും അല്ലെങ്കിൽ മാർക്കിലും പെർസെൻറ്റേജിലും മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ കുട്ടികൾ ആകെ ടെൻസ്ഡ് ആണ്. അവർക്ക് ഓൾറെഡി ദേ ആർ ടെൻസ്. ഇതിൻ്റെ വീട്ടത്തിൽ പാരൻസും ടീച്ചേഴ്സൊക്കെ ഇവനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ അവൻ്റെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ അവന് വെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഈവൻ സൂയിസൈഡിലേക്ക് പോലും കുട്ടികൾ എത്തുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഇമ്പൾസാണ്, ഇമോഷണൽ ഇമ്പൾസ് ആണല്ലോ പ്രത്യേകിച്ചും പെട്ടെന്ന് സൂയിസൈഡ് വരുന്നത്. ഇപ്പോൾ സൂയിസൈഡിന് മുതിർന്ന ഒരാളെ നമ്മളൊന്ന് സാന്ത്വനിപ്പിച്ചാൽ ഒരുപക്ഷെ അത് മാറി വരും. പക്ഷേ അതിന് പറ്റാതെ അതിനവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ദി ഇമോഷണൽ ത്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇമോഷണൽ ത്രസ്റ്റ് വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ സൂയിസൈഡിലോട്ട് പോകുന്നത്. ഇപ്പോൾ എത്രയോ കുട്ടികൾ നിങ്ങൾക്കറിയാം, നമ്മൾ കേരളത്തിലൊക്കെ ഇന്ത്യയിലൊക്കെ എത്ര കുട്ടികളാണ് സൂയിസൈഡിലൊക്കെ മാർക്ക് കുറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവർക്ക് മെൻ്റൽ മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇമോഷണൽ മെച്യൂരിറ്റി, ആ ഇമോഷണൽ മെച്യൂരിറ്റി നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസും IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആൻഡ് IQ അല്ലേ. അപ്പം നമ്മൾ പൊതുവേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് IQ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആവശ്യം IQ ആണ്. കാരണം ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡാനിയൽ ഗോൾഡ്മാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 80% ഓഫ് ദി ലൈഫ് സക്സസ് കംസ് ത്രൂ ഇമോഷണൽ ഇൻ്റലിജൻസ്.
20% മാത്രമേ ഐക്യുവിന് പ്രാധാന്യമുള്ളൂ. പക്ഷേ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ വരുന്നു? ഈ ഇമോഷണൽ ഇന്റലിജൻസ് വരുന്ന എക്സ്പീരിയൻസിലൂടെയാണ്. അത് കുട്ടികൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സിമ്പതൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും ഒക്കെ അവന് അറിയണം. അല്ലാതെ എൻ്റെ കുട്ടി എപ്പോഴും ഒന്നാമതായി നിൽക്കണം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പ്രഷറൈസ് ചെയ്ത് കൊണ്ടാൽ അവൻ ഒരിക്കലും ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ പ്രണയം നിരസിക്കുമ്പോൾ കഴുത്തിന് കത്തി വെക്കുന്നതൊക്കെ ബിക്കോസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ദി ഫെയിലിയർ. ആ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. കാരണം അതിനവനെ പഠിപ്പിച്ചിട്ടില്ല. അവനെ എപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് നീ എപ്പോഴും ഒന്നാമതാവണം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നീ ഫെയിലിയർ ആയാലും നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ പഠിപ്പിക്കുന്നില്ല. സോ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പഠിത്തം കൂടെ നമ്മൾ ഇതിലേക്ക് വരണം. അതൊക്കെ മെൻ്റൽ മെച്യൂറിറ്റിൻ്റെ ഭാഗമാണ്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസിലൂടെ അവർ കടന്നു വന്നാൽ മാത്രമേ അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നുള്ളൂ. അല്ലാതെ ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. ദേ ഷുഡ് ഡെവലപ്പ് ഇറ്റ്. അതിന് നമ്മളൊരു ഗൈഡായിട്ട് എസ്പെഷ്യലി പാരൻസ് ആണ് ആദ്യത്തെ ഗൈഡ് വരുന്നത്. കാരണം ഏറ്റവും ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് പാരൻ്റ് തന്നെയാണല്ലോ, വീട് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മദർ തെരേസ പറഞ്ഞത് ലവ് സ്റ്റാർട്ട്സ് അറ്റ് യുവർ ഹോം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് വെർ എവർ ദർ ഈസ് ലവ് ദർ ഈസ് ലൈഫ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഈ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഇത് ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ് കുറേ കാര്യങ്ങൾ. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പുതിയ കുട്ടികൾക്ക് ഈ എക്സ്പീരിയൻസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊരു സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോകുന്നത്, വേറെ ജീവിതങ്ങളൊന്നും കാണുന്നില്ല. അവിടെ പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, ഒന്നാമത് എത്തേണ്ടവൻ ഒന്നാമത് തന്നെ എത്തുന്നു. മിക്കവാറും കുട്ടികൾ ഇന്ന് ഒന്നാമൻ തന്നെയാണെന്ന് പറയാം. കാരണം ഒരു രണ്ടാമനെ കാണാൻ വളരെ വിരളമാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, മനസ്സിന്റെ കാര്യം പറഞ്ഞു. മനസ്സ് വളരെ സിമ്പിളാണ്, അതിനൊപ്പം തന്നെ പവർഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട് ഒരു കൗൺസിലിംഗ് സെഷനിൽ. കാരണം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമുക്ക് നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ഡെയിലി നമ്മൾ മിററിൽ പോയി നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റും 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു കൗൺസിലർ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കൗൺസിലിംഗിന് വരുന്ന കുട്ടികൾക്കൊണ്ട് ഞാനിപ്പോൾ നിരവധി സൈക്കോ തെറാപ്പിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കോ തെറാപ്പിയിൽ ഊന്നിയ കൗൺസിലിംഗാണ് ഞാൻ. അപ്പോൾ ഞാൻ എല്ലാ എക്സസൈസുകൾ അഫർമേഷൻസ് ഇതുപോലുള്ള അഫർമേഷൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഒത്തിരി മാറ്റങ്ങളും വരുന്നുണ്ട് കുട്ടികൾ. കാരണം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ ആർ റെഡി ടു ആക്സെപ്റ്റ്. ശരിക്കും പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ കുട്ടികൾക്ക് പല കാര്യങ്ങളും പറയുമ്പോൾ അവർ പറയുന്നത് സാറേ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ ദേ വിൽ ആക്സെപ്റ്റ് ഇട്ട്. അപ്പോൾ നമ്മൾ അതിന് പറയേണ്ട പോലെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ആക്സെപ്റ്റ്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ അപ്പോൾ മനസ്സിൻ്റെ പവർ എന്നാൽ സോ പവർഫുള്ളാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. കാരണം എന്താ പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളീ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്, നമ്മുടെ ഉപബോധ മനസ്സിലൂടെയാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന ആജ്ഞകളെ അനുസരിച്ച് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതെല്ലാം കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് പ്രോഗ്രാംഡ് ആയിട്ടാണ്. സോ ആരാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആരൊക്കെയോ ചേർന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ ടീച്ചേഴ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ സമൂഹം ആവാം. കുറേ കാര്യങ്ങൾ അവിടെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ നെഗറ്റീവ് ബിലീവ് സിസ്റ്റം അവിടെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഓരോ പ്രായത്തിലും. എന്നാൽ മാത്രമേ അവന് മുമ്പോട്ട് വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ ബിലീവ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. പൊതുവേ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നവർ പെൺകുട്ടികളായാൽ അധികം ആരോടും സംസാരിക്കേണ്ട, എല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇതാരാണ് തീരുമാനിച്ചത്? ഹൂ ഡിസൈഡിഡ്? ഇത് വെറും നെഗറ്റീവ് ബിലീവ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ആണുങ്ങളായാൽ കരയാൻ പാടില്ല. ദേ ആർ റെഡി ടു ആസ് ദേ ഹാവ് ടു എക്സ്പ്രസ് ദർ ഇമോഷൻസ്. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് കരഞ്ഞുവിടാം? ഞാൻ എൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ചൊരു ഞാനൊരു ക്ലാസ്, ഒരു ഓൺലൈൻ സെഷനിൽ ഞാനിത് പ്രത്യേകം പറഞ്ഞായിരുന്നു. കാരണം ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ജെൻസാണ്. കാരണം എന്തുകൊണ്ട്? അവർക്ക് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ സപ്രസിങ് ഇറ്റ്. കാരണം എന്തുകൊണ്ടാണ്? ഈ നെഗറ്റീവ് ബിലീവ് സിസ്റ്റം. അയ്യോ, ആണുങ്ങളായ കരയാൻ പാടില്ല, വളരെ സ്ട്രോങ് ആവണം. ഇതാരാ പറഞ്ഞത്? ഇതിങ്ങനെ ഒരു നിയമമൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ബിലീവ് സിസ്റ്റം. ഈ നെഗറ്റീവ് ബിലീവ് സിസ്റ്റം നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തേ പറ്റൂ. ഇതിനെ ബൈപ്പാസ് നമ്മൾ പുറത്ത് കടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സുന്ദരം. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അവർക്കിത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിന് പൊതുവേ നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ്, ചട്ടം പഠിപ്പിച്ച് ചിട്ടപ്പെടുത്തുക എന്ന് പറയും.
നമ്മൾ അതിനെ പറഞ്ഞു, കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ നമ്മൾ അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പ്രവർത്തിക്കണം. അതാണ് നിങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ചിന്ത. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്, യുവർ തോട്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വൺ ഓഫ് ദി ഫേമസ് സൈക്കോളജി റിക് ബേൺ പറഞ്ഞിരിക്കുന്നത്, യു ആർ ഡിസൈഡിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് യു ക്യാൻ റീഡിസൈഡ് ഇറ്റ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പം നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കണം. ആ ചിന്തകൾ നെഗറ്റീവിനെ മാറ്റിയെടുക്കാൻ അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് അതിന് നോളേജ് ഒരു ഘടകമാണ്, ബിക്കോസ് നോളേജ് ഇസ് ആൻ ആൻറ്റി ഡോട്ട് ഫോർ ഫിയർ എന്നാണ് പറയുക. പേടിക്ക് എതിരായിട്ട് നമുക്ക് നോളേജ് ഉണ്ടെങ്കിൽ ഫിയർ ഉണ്ടാവില്ല. അപ്പം അത് നമുക്ക് വേണം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് മനസ്സ്. അപ്പം മനസ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം. മനസ്സ് എന്താണ്, അതിൻ്റെ പവർ എന്താണ്, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കിത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കളോട് പല കാര്യങ്ങളും നന്നായി സംസാരിക്കണമെന്നില്ല, അവരതിലും കൂടുതൽ, പ്രത്യേകിച്ച് കൗമാരക്കാർ കൂടുതൽ സംസാരിക്കുന്ന അവരുടെ സൗഹൃദങ്ങളോടായിരിക്കാം. അപ്പോൾ ഇവനെപ്പോലെ ഒരു ചെറിയ മുറി വൈദ്യനെ ആളെ കൊല്ലുന്നു പറയുന്നത് പോലെ, ഇവനെപ്പോലെ പരിമിതമായ അറിവുകൾ മാത്രമേ ഇവൻ്റെ സുഹൃത്തിനും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൗഹൃദങ്ങളുടെ ചർച്ചകൾ പലപ്പോഴും കുട്ടികളെ വഴിതെറ്റിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അതിൽ വരേണ്ടത്, അതായത് അവിടെയാണ് നമ്മൾ ഒരു കാര്യം പറയേണ്ടത്. അതായത് നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതേപടി ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അവിടെയാണ് ഞാൻ സ്വാമി വിവേകാനന്ദൻ്റെ വേറൊരു കോട്ട് ഞാൻ വായിച്ചു ഓർക്കുന്നത്, ഇഫ് യു ആർ ഡൂയിങ് എ സെൽഫ് നോട്ട് ഡൂയിങ് എ സെൽഫ് അനാലിസിസ് വൺസ് ഇൻ എ ഡേ യു ആർ മിസ്സിങ് ടു മീറ്റ് എ വണ്ടർഫുൾ പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ട്. ആരാ ഹൂ ഇസ് ദാറ്റ് വണ്ടർഫുൾ പേഴ്സൺ? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് അനാലിസിസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ആരെന്തും പറഞ്ഞോട്ടെ, സോ വാട്ട് യു വാണ്ട് ടു ആക്സെപ്റ്റ്, വാട്ട് യു വാണ്ട് ടു റിജക്ട്, അത് നിങ്ങളെ തീരുമാനമാണ്, അത് നിങ്ങളെ തീരുമാനമാണ്. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതെന്താ, പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞ ഈ അഡോളസൻ സ്റ്റേജിൽ വരുന്ന കുട്ടികളുടെ എന്താ പ്രോബ്ലം, അവർ പ്രത്യേകിച്ച് ഇപ്പോൾ അഡോളസൻ സ്റ്റേജിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പാരൻസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഫ്രണ്ട്സിനോട് അറ്റാച്ച് ചെയ്യുന്ന പ്രായമാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന എന്തും ഇവർക്ക് ആപ്തവാക്യമായിട്ട് ഇവരെടുക്കും. പക്ഷെ അവിടെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ പറയാറുണ്ട് പാരൻസിനോട്, നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാറുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കണം, അവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഏത് തരത്തിലുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ കുട്ടികൾ അവരുമായിട്ട് അസോസിയേറ്റ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ നമ്മൾ പഠിക്കണം. അതും സൈക്കോളജിയിലെ ഒരു ടേം തന്നെയാണ്. നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, വേണ്ടടുത്ത് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യാനും പഠിക്കണം. എൻ്റെ അടുത്ത് തന്നെ ഒരു കൗൺസിലിംഗ് ഒരു കേസ് വന്നിരുന്നു, ഒരു പെൺകുട്ടി, ഇപ്പോൾ അതിനെ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് അവർ തമ്മിൽ എന്തോ പ്രശ്നമായിട്ട് രണ്ടാളും പിരിഞ്ഞു. അതിൻ്റെ ഒരു ആഘാതം ഈ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര പഠിത്തത്തിലൊക്കെ വീക്കായി, ഭയങ്കര പ്രോബ്ലമായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു, അമ്മയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ആ അവൾക്ക് മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ഓക്കെ, അവൾ നിൻ്റെ അടുത്ത് നിന്ന് വേർപെട്ട് പോയാലും യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് അനദർ ഫ്രണ്ട്, സോ വൈ യു ആർ സോ അറ്റാച്ച്ഡ്. അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടടുത്ത് അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച് ചെയ്യേണ്ടടുത്ത് ഡിറ്റാച്ച്മെൻറ്റും നമ്മൾ പഠിക്കണം. അത് പ്രത്യേകിച്ചും ഫാമിലി ലൈഫിലും എല്ലാത്തിലും ബാധകമാണ്. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഡിസോസിയേഷനും കൂടെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് പ്രശ്നമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അവർക്ക്, ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കണം. കൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സമൂഹത്തിൽ ഇപ്പോൾ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ, ഇത് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കുന്നു. മൊബൈൽ അഡിക്ഷൻ തന്നെയായിരിക്കണം ഈ ബന്ധങ്ങളിലെ വിള്ളലൊക്കെ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷനിലും വരാതെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നതൊക്കെ ഈ അഡിക്ഷൻ. കാരണം പല കുട്ടികളും പറയുന്നേക്കുന്നുണ്ട് ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഈ ബ്ലൂ ലൈറ്റ് കണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ രാത്രി 12 മണി, 1 മണി, 2 മണി വരെ ഉറങ്ങാത്തവർ രാവിലെ എഴുന്നേറ്റ് വീണ്ടും കോളേജിലും സ്കൂളിലും പോകുന്നു. ഇവരുടെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ താളം തെറ്റി കിടക്കുമ്പോൾ ചെറിയൊരു പ്രഷർ പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മയക്കുമരുന്ന്. ഈ അടുത്ത കാലത്തായിട്ട് വല്ലാതെ അത് നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ കുട്ടികൾ നമുക്ക് മനസ്സിലാകാതെ തന്നെ ഏറ്റവും നല്ല കുട്ടിയായി ഇരിക്കുന്നവൻ പോലും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി പെടുന്നുണ്ട് എന്ന്
രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ്, അവർക്കൊരു റെഗുലർ കൗൺസിലിംഗ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ടായിരിക്കാം അവരെ ഒരു നേർവഴിയിലേക്ക് നടത്താൻ പറ്റുക. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഒരു ഇത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ അവർക്ക് നിരന്തരമായിട്ടുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട്, കൗൺസിലിംഗ് എന്നല്ലെങ്കിൽ നമുക്ക് ആ നിരന്തരമായിട്ടുള്ള അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഞാനും പലപ്പോഴും പറയാറുള്ളത് പല ഗ്രൂപ്പുകളിലും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് എടുത്തുകൊണ്ടോ പറഞ്ഞു കൊടുത്തുകൊണ്ടോ കാര്യമില്ല. സോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിപ്പോൾ സ്കൂൾ തലങ്ങളിലായാലും, ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പല കൗൺസിലേഴ്സും അറിയപ്പെടുന്ന, അപ്പോൾ നിങ്ങൾ അവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 1 ഹവർ സെഷൻ പോലെ ഇവർക്ക് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക്, അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക്, ബിഹേവിയർ എങ്ങനെ വരുന്നു, ക്യാരക്ടർ എങ്ങനെ വരുന്നു, ഡെസ്റ്റിനി എങ്ങനെ ഉണ്ടാവുന്നു, ഇതിനെപ്പറ്റിയൊക്കെ അവർക്കൊരു ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നിരന്തരമായിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു നിരന്തരമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെ തന്നെ അത് പോയാൽ, ഗ്രൂപ്പ് കൗൺസിലിങ്ങിലൂടെ പോയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വലിയ വിഷമമാണ്, നിങ്ങൾ പറഞ്ഞ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ ഒത്തിരി ഇഷ്യൂസ് ഉള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടത് തന്നെയാണ്. എത്ര സമയത്ത് ഇത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ടിപ്പ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. ഈ പറഞ്ഞിരുന്ന കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോൾ വളരെ നല്ല മകനാണ് മകളാണ് എന്ന് ചിന്തിക്കുന്നവർ പോലും അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കൗൺസിലറുടെ, ഒരു മൂന്നാമതൊരാളുടെ, അച്ഛനും അമ്മയും അവർക്ക് എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവണം, മാനസികമായി നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ഒപ്പം തന്നെ ഉണ്ടാവണം. കൂടാതെ ഒരു മൂന്നാമത്, ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലറുടെ നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഡോക്ടർ ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്നത്. വലിയൊരു ഇൻഫർമേഷനാണ്, വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നതിന്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.